ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ നോട്ട്സൊക്കെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സെക്കൻഡ് ചാപ്റ്റർ ആയ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, അതായത് ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. ദ പിക്ചർ ഗിവൺ എബവ് ഡെപിക്സ് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. അപ്പോ പ്രാചീന കാലത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇതില് മുകളില് കാണുന്നത്. വാട്ട് ക്യാൻ യു ഐഡന്റിഫൈ ഫ്രം ദ പിക്ചർ, അതായത് അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം, എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടുകാരെ നമുക്ക് അതിന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അവര് മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട് അല്ലെ, അവരിന് എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, കല്ല്, അതിനാണ് നമ്മൾ ശില എന്ന് പറയുന്നത്. അപ്പോ ആ ശിലകളും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മരക്കമ്പുകളുമാണ് അവര് ഉപയോഗിക്കുന്നത്. ഇനി അവരുടെ വസ്ത്രം എങ്ങനെയുള്ളതാണ്, ഇലകളും മരത്തൊലികളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് അവര് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആ പിക്ചറിൽ നിന്ന് കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് അവിടെ എഴുതി ചേർക്കാം. ഏലി ഹ്യൂമൻ ബീങ്സ് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്, അതായത് മനുഷ്യർ പുരാതന കാലത്ത് കാട്ടിലാണ് താമസിച്ചിരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് നിങ്ങൾ അവിടെ എഴുതേണ്ടതാണ് ദേവ് ഹണ്ടേഴ്സ്, അവരാരായിരുന്നു, വേട്ടയാടിയിരുന്നു. ഇനി തേർഡ് പോയിന്റ് അവിടെ എഴുതാം, ദേവേർ യൂസ്ഡ് സ്റ്റോൺസ് ആസ് വെപ്പൺസ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഉപകരണങ്ങളായിട്ട് എന്താണ്, ശിലകളാണ്, കല്ലുകളാണ് അവര് ഉപയോഗിച്ചത്. അപ്പൊ ഇന്നത്തെ പോലെ എന്തില്ല, ഉപകരണങ്ങളില്ല, അവര് കല്ലുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവരുടെ ആയുധങ്ങൾ. എ ഹ്യൂമൻ ബീങ് ഡസ് നോട്ട് ഹാവ് എ ജൈന്റിക് ബോഡി ലൈക്ക് ദാറ്റ് ഓഫ് ആൻ എലിഫന്റ് ഷാർപ്പ് ഓഫ് ലൈക്ക് ദാറ്റ് ഓഫ് എ ടൈഗർ ഓർ The strength of a bison, അതായത് മനുഷ്യർക്ക് എന്തില്ല, ആനയുടേതുപോലെ വലിയ ശരീരമോ അതുപോലെ പുലിയുടേതുപോലെ എന്തില്ല കൂർത്ത നഖങ്ങളോ കാട്ടുപോത്തിന്റെ ശക്തിയൊന്നും ആർക്കില്ല, മനുഷ്യർക്ക് ഇല്ല. Hence, tools and weapons were essential for the early men to defend themselves from wild animals and to collect ഫുഡ്, അതായത് കളക്ട് ഫുഡ് പറഞ്ഞാൽ ഭക്ഷണം ശേഖരിക്കാനും, ഡിഫൻഡ് ദംസെൽഫ് ഫ്രം വൈൽഡ് ആനിമൽസ് അതായത് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഏർലി മെന് എസെൻഷ്യൽ നിർബന്ധമായിരുന്ന എന്തൊക്കെ, അതായത് ഉപകരണങ്ങളും ആയുധങ്ങളൊക്കെ അവർക്ക് ആവശ്യമായിരുന്നു. അപ്പൊ അതാണ് പറയുന്നത്, എ ഹ്യൂമൻ ബീങ് ഹാൻഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് വേർ എസെൻഷ്യൽ ഫോർ ദ ഏർലി മെൻ to defend themselves from wild animal and to collect food, അതായത് ആഹാരം സമ്പാദിക്കാൻ, ആഹാരം ശേഖരിക്കാനും, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആദിമ മനുഷ്യൻ എന്ത് ചെയ്തു, ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു. For this purpose, they used stones. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ എന്താണ് ഉപയോഗിച്ചിരുന്നത്, ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു, ശിലകളാണ് ആദിമ മനുഷ്യര് ഉപയോഗിച്ചത്. Our stone was the material that influenced the early human life the most, അതായത് ആദിമ മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നത് ശില. This period came to be known as Stone Age. ഈ കാലഘട്ടം, അതിനാൽ ഈ കാലഘട്ടത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, Stone Age അല്ലെങ്കിൽ ശിലായുഗം എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രധാന വസ്തുവായിരുന്നത് സ്റ്റോണ് അല്ലെങ്കിൽ ശില. അതുകൊണ്ട് തന്നെ ഇതിന് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, Stone Age അല്ലെങ്കിൽ ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് പാലിയോലിഥിക് ഏജ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്റ്റോൺ വെപ്പൺസ് ഓഫ് ദിസ് പാലിയോലിഥിക് ഏജ്, അതായത് പ്രാചീന ശിലായുധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ അവര് ഏത് തരത്തിലുള്ള ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ദ റോഫ് സ്റ്റോൺസ്, റോഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരുക്കൻ കല്ലുകൾ. ദർലി ഹ്യൂമൻസ് യൂസ് ക്യാൻ ബി സീൻ ദ പിക്ചർ, അതായത് ആദിമ മനുഷ്യർ പരുക്കൻ കല്ലുകളാണ് എന്ത് ചെയ്തത് ഉപയോഗിച്ചിരുന്നത്, അതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആ ചിത്രത്തില് കാണുന്നത്. ഫോർ വാട്ട് പർപ്പസ് മൈറ്റ് ദ സ്റ്റോൺ ഹാവ് ബീൻ യൂസ്ഡ്,
അവര് എന്തിനൊക്കെ ആയിരിക്കും അക്കാലത്തെ മനുഷ്യര് ഈ സ്റ്റോണുകൾ ഉപയോഗിച്ചിരുന്നത് നമുക്ക് നോക്കാം. 200 അനിമൽസ് എന്ത് ചെയ്യുന്നിട്ടുണ്ട്, മൃഗങ്ങളെ വേട്ടയാടാന്. ടു ഡിഫെൻഡ് വൺസെൽഫ് ഫ്രം ദ അറ്റാക്ക് ഓഫ് അനിമൽ, അതായത് മൃഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യാന്, രക്ഷ നേടാന്. ടു ഡിഗ് അപ്പ് എഡിബിൾ ട്യൂബേഴ്സ്, അതായത് കാട്ടുകിഴങ്ങുകൾ എന്ത് ചെയ്യുക, കുഴിച്ചെടുക്കാനും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സ്റ്റോൺ അല്ലെ അവര് ഉപയോഗിച്ചിട്ടുണ്ട്. ടു കളക്ട് ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ട്സ് അതായത് പഴങ്ങൾ ശേഖരിക്കുന്നത്, അതായത് പഴങ്ങൾ എന്ത് ചെയ്യുക, എറിഞ്ഞു വീഴ്ത്താനും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സ്റ്റോൺ വെപ്പൺസ് അവര് ഉപയോഗിച്ചിട്ടുണ്ട്. The period in which rough stones were used as tools and weapons is called Paleolithic Age or Old Stone Age. അതായത് ആയുധങ്ങളും ഉപകരണങ്ങളുമായിട്ട് റോഫ് സ്റ്റോൺസ് ഉപയോഗിച്ച ഈ കാലഘട്ടത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു, പ്രാചീന ശിലായുഗം എന്ന പേരില് അറിയപ്പെടുന്നുണ്ട്. അതാണ് പറയുന്നത് ദ പീരീഡ് ഇൻ വിച്ച് റോഫ് സ്റ്റോൺസ്, അതായത് പരുക്കൻ കല്ലുകളെ ഉപയോഗിച്ചു, വേർ യൂസ്ഡ് ആസ് ടൂൾസ് അല്ലെ ഉപകരണങ്ങളായിട്ടും ആൻഡ് വെപ്പൺസ് ആയുധങ്ങളായിട്ടൊക്കെ എന്ത് അവര് പരുക്കൻ കല്ലുകളെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു പിരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് ഏജ്, അതായത് ഈ കാലഘട്ടത്തിൽ, മാൻ ലിവ്ഡ് ഇൻ കേവ്സ്, അവരെവിടെയായിരുന്നു ജീവിച്ചിരുന്നത്, ഗുഹകളിലാണ്. ആൻഡ് ഏറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, പഴങ്ങളും അതുപോലെ കിഴങ്ങുകളും ആൻഡ് മീറ്റ് ഓഫ് 100 അനിമൽസ്, മൃഗങ്ങളെ വേട്ടയാടി. അപ്പോ എന്താണ് അവർ ചെയ്തിട്ടുള്ളത്, അതായത് കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകള് പഴങ്ങള് വേട്ടയാടി കിട്ടിയിരുന്ന മൃഗങ്ങളുടെ മാംസം ഇവയൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, അവര് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദ യൂസ് ഓഫ് ഫയർ വാസ് ആൻ ഇൻവെൻഷൻ ഓഫ് ദിസ് ഏജ്, എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാലത്ത് മനുഷ്യര് തീ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി നമുക്ക് താഴെ ഒരു പിക്ചർ കാണുന്നുണ്ട്, അതായത് നെക്സ്റ്റ് പേജിൽ നമുക്കൊരു പിക്ചർ കാണുന്നുണ്ട്, അതിലെ ആ കാലഘട്ടത്തിലെ മനുഷ്യര് തീ ഉപയോഗിച്ചിരുന്നു എന്നതിനൊരു എന്താണ് ഒരു ചിത്രം ആണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ നിന്ന് നോക്കാം എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് തീ ഉപയോഗിച്ചത്. For what purpose fire might have been used by the early man? അതായത് ആദ്യ മനുഷ്യർ എന്തിനൊക്കെ ആയിരിക്കും തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഡിസ്കസ് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ടീച്ചർ പറയുന്ന പോയിന്റ് എന്തെയ്യാ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ടു ഡിഫെൻഡ് ഫ്രം കോൾഡ് വെതർ, എന്ത് ചെയ്യുന്നതിന് വേണ്ടി, അവര് തണുപ്പകറ്റാൻ. അപ്പൊ ഒന്നും കൂടെ പറയാം, ടു ഡിഫെൻഡ് ഫ്രം കോൾഡ് വെതർ, അതായത് തണുപ്പകറ്റാൻ അവര് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ കുക്കിംഗ് മീറ്റ്, മാംസം വേവിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് തീ ഉപയോഗിച്ചിട്ടുണ്ട്. ടു ഡിഫെൻഡ് ഫ്രം വൈൽഡ് അനിമൽ, മൃഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ, വന്യമൃഗങ്ങളിലെ കാടുകളിലുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷ നേടുന്നതിനും എന്ത് ചെയ്തു, അവര് തീ ഉപയോഗിച്ചിരുന്നു. അപ്പോ തണുപ്പകറ്റാന്, മാംസം വേവിക്കാന്, വന്യമൃഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ, രക്ഷ നേടുന്നതിനും അവരെന്ത് ചെയ്തിട്ടുണ്ട്, തീ ഉപയോഗിച്ചിരുന്നു. അപ്പോ ഇനി നമുക്ക് പറയാനുള്ളതാണെന്ത്, നിയോളിത്തിക് ഏജ്, അതായത് നവീന ശിലായുഗം. അപ്പോ നിയോളിത്തിക് വെപ്പൺസ് നമുക്ക് അവിടെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, പിക്ചർ കാണുന്നുണ്ടല്ലേ, നിയോളിത്തിക് വെപ്പൺസിന്റെ പിക്ചർ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ അത് എങ്ങനെയുള്ളതായിരുന്നു, പാലിയോളിത്തിക് ഏജിലെ വെപ്പൺസിനെ നിന്നും ഒരുപാട് വ്യത്യാസമുള്ള വെപ്പൺസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലേറ്റർ മാനി Man used the weapons as shown in the picture above. അതായത് ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ആയുധങ്ങളാണിത് മനുഷ്യര് പിൽക്കാലത്ത്, അതായത് പാലിയോളിത്തിക് ഏജിന് ശേഷം പിന്നീട് മനുഷ്യര് ഉപയോഗിച്ചത്. What differences do these weapons have from those of the Paleolithic age? അതായത് പാലിയോളിത്തിക് ഏജിലെ ആയുധങ്ങളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇവക്കുള്ളത്, അതായത് പാലിയോലിത്തിക് ഏജിലെ ഏത് തരത്തിലുള്ള വെപ്പൺസ് ആണ്, റോഫ് സ്റ്റോൺസിലെ അതായത് പരിക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് നിയോളിത്തിക് ഏജിലുള്ള വെപ്പൺസിന് ഉള്ളത്. ഫസ്റ്റ് വൺ ഷാർപ്പർ, എങ്ങനെയുള്ളതായിരുന്നു, കൂടുതൽ മൂർച്ചയുള്ളത് ആയിരുന്നു. ദെൻ പോളിഷ്ഡ്, മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. The age that used the tools, implement and weapons with the
features discussed above is called the Neolithic age or New Stone age. അതായത് നമ്മൾ അവിടെ പറഞ്ഞില്ലേ അവര് അതായത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞില്ലേ നിയോളിത്തിക് ഏജില് എന്ത് ചെയ്തിട്ടുണ്ട് അവര് ഷാർപ്പർ ആയ വെപ്പൺസ് അതുപോലെ പോളിഷ്ഡ് അതായത് മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയ വെപ്പൺസ് ആണ് അവര് ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഇത്തരം സവിശേഷതകളോടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അപ്പോ പോളിഷ്ഡ് ആയതും അതുപോലെ ഷാർപ്പർ ആയ ഒക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അല്ലെ, ആ കാലഘട്ടത്തിലെ എന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. In this period, drastic transformation occurred in human life. അപ്പോ ഈ കാലഘട്ടത്തിൽ എന്തുണ്ട്, മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. The picture given below signify those changes. അപ്പോ ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് എന്ത് ചെയ്തത് താഴെ നൽകിയിട്ടുള്ളത്. അപ്പോ അതിൽ കാണാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെ, അപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്, അവര് വീടുകൾ നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ എന്തെയ്യുന്നു കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ മൺപാത്രം നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ ചക്രത്തിലെ അപ്പൊ ഒരു ചക്രമൊക്കെ നിർമ്മിച്ചിരുന്നു ആ കാലഘട്ടത്തില്. അപ്പൊ നമുക്ക് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. അതുപോലെ ഫയർ തീ അവരെന്തിനെയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമുക്ക് നോക്കാം, ഫ്രം ദ പിക്ചർ വാട്ട് ഫീച്ചേഴ്സ് ക്യാൻ യു ഐഡന്റിഫൈ അബൌട്ട് ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ നിയോളിത്തിക് ഏജ്. അതായത് ചിത്രത്തിൽ നിന്നും നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് എന്തൊക്കെ നമുക്ക് കണ്ടെത്താം. എൻഗേജ്ഡ് ഇൻ ഫാമിംഗ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൃഷി ചെയ്തു. ഡെവലപ്ഡ് ഷെൽട്ടേഴ്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വാസസ്ഥലങ്ങള് ഉണ്ടാക്കി. ടേംഡ് അനിമൽസ് മൃഗങ്ങളെ ഇണക്കി വളർത്തി. ദെൻ രണ്ട് പോയിന്റ് അവിടെ എഴുതി ചേർക്കാം, മെയ്ഡ് ആൻഡ് യൂസ്ഡ് എർത്ത് ആൻഡ് പോട്ട്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ, അതായത് മൺപാത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവര് നിർമ്മിച്ചിട്ടുണ്ട്. വീൽസ് വേർ യൂസ്ഡ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വീൽസ് ചക്രങ്ങള് അവര് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞ ഭാഗം അല്ലേ, അതായത് നമ്മൾ പറഞ്ഞു നവീന ശിലായുഗ മനുഷ്യ ജീവിതത്തെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മളവിടെ കണ്ടെത്തുന്നത്, എൻഗേജ്ഡ് ഇൻ ഫാമിംഗ് അതായത് കൃഷി ചെയ്തിരുന്നു, ഡെവലപ്ഡ് ഷെൽട്ടേഴ്സ് അവരെന്ത് ചെയ്തു വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, ടേംഡ് അനിമൽസ് മൃഗങ്ങളെ ഇണക്കി വളർത്തി, മെയ്ഡ് ആൻഡ് യൂസ്ഡ് എർത്ത് ആൻഡ് പോട്ട്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, എർത്ത് ആൻഡ് പോട്ട്സ് അവര് നിർമ്മിച്ചു അതായത് മൺപാത്രങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. വീൽസ് വേർ യൂസ്ഡ് അതായത് അവര് വീൽസുകള് ചക്രങ്ങള് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ്, അതായത് പാലിയോളിത്തിക് ഏജും നിയോളിത്തിക് ഏജും അതിന്റെ ഫീച്ചേഴ്സും അല്ലേ ആണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകും. ഇതും എന്ത് ചെയ്യണം, ഇത്രയും ഭാഗമാണ് നമ്മുടെ എക്സാമിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ടീച്ചർ തരുന്ന എല്ലാ നോട്ട്സും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുകയും വേണം. അപ്പോ നമുക്ക് അടുത്ത ഭാഗം ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം.